പറഞ്ഞത്. എന്തോ ഞാൻ പറഞ്ഞ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ ന്യായം നോക്കിയേ ചെയ്യുള്ളൂ. അത് സാറല്ല, ആര് വിളിച്ചാലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അല്ല, ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ സാർ, അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ അവിടെ കപ്പം വാങ്ങിച്ചോണ്ടിരിക്കുന്ന ഒന്നുമല്ല, ഞാൻ ആരും പിരിവ് വാങ്ങിച്ചോണ്ടിരിക്കുന്ന ഒന്നുമല്ല സാർ, ആ രീതിയിൽ ഒന്നും സംസാരിക്കരുത്. നീ അവന്റെ പരിമാണിച്ചാ ഞാനാ എന്റെ നീ നീ ഒന്നും യാവനൊന്നും സാർ സംസാരിക്കണ്ട. സാർ മര്യാദയ്ക്ക് അല്ല അല്ല ഞാൻ പറയുന്നത്, ഞാൻ മര്യാദയ്ക്ക് മാത്രം ഞാൻ ജോലി ചെയ്യുള്ളൂ. എന്റെ ജോലി സംസാരിക്കണ്ട സാറ്. നമസ്കാരം, ഞാൻ ഭക്ഷ്യമന്ത്രിക്ക് കൊടുക്കാം. ആ സി ആണോ സാർ? നമസ്കാരം സാർ, പറയണ സാർ. ആ നമസ്കാരം, ഞാൻ വിളിച്ചത് നമ്മളെ ഇവിടെ ഈ എന്റെ മണ്ഡലത്തില് ഈ കരകുളത്ത് ഓഷ്യാനസിന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ അവിടെ താമസിക്കുന്ന ഒരു കുടുംബം, അതില് എന്ന് പറഞ്ഞ ലേഡി, അവര് ഫാമിലി ഇഷ്യൂ ആണ് സാർ. അവർ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതെ, അവര് ഫാമിലി ഇഷ്യൂ ആയിട്ടാണ്, അല്ലാത്ത രണ്ടാമത്തെ ഭർത്താവാണ് അവര്. അയാള് ഒരു കൊച്ചിനെന്തോ മൂത്തിലെ വെച്ച് കാലെന്തോ ചവിട്ടി. സാറേ, അത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് കറക്റ്റ് കാര്യം എന്താണെന്ന് അറിയാൻ മതി. അതിന്റെ ന്യായം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാം സാർ, കുഴപ്പമില്ല. അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാം സാർ. അതെ, ഒരു ലേഡി ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. മനസ്സിലായി 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 സാർ. ഞാൻ എന്തെങ്കിലും നാളെ സംഭവിച്ചാൽ ഞാൻ ഉൾപ്പെടെ വിളിച്ചതാണ്. അല്ല, എനിക്ക് മനസ്സിലായി സാർ, സാറിന്റെ അടുത്ത് ന്യായം നോക്കി ചെയ്യാനുള്ള വാക്ക് പറഞ്ഞിട്ടാണ്, ന്യായം നോക്കി ചെയ്യാന്ന് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ആ വാക്ക് പറഞ്ഞു തിരിച്ചു. അല്ല സാർ, അതില് നമുക്ക് ഇപ്പൊ എന്റെ ശ്രദ്ധയിൽ ഞാൻ അതിലെ എന്റെ ശ്രദ്ധയിലടക്കം വന്ന ഒരു വിഷയത്തിൽ. അല്ല സാർ, അതില് സംഭവിച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ. ഇതിപ്പോ ഞാൻ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പാതിരാത്രി ഒരു സ്ത്രീ വന്ന് ഒരു സ്റ്റേഷന്റെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞ ഗൗരവമേറിയ വിഷയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാർ, അത് ഇപ്പോൾ ന്യായം നോക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തിരിച്ചു പറഞ്ഞത്. എന്റെ ഫോണിലുള്ള മുഴുവൻ നിങ്ങൾ പറഞ്ഞതും ടേപ്പിലൊക്കെ ഉണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞ സാറേ. പിന്നെ നമ്മളത് നാളെ നാളെ എന്തെങ്കിലും വിഷയം വന്നാൽ ഞാനത് അതുപോലെ തന്നെ പറഞ്ഞേക്കാം. അതുകൊണ്ട് അപ്പൊ അല്ല, സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ വിളിക്കില്ലല്ലോ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ ഇതുവരെ വിളിച്ചിട്ടുണ്ടോ? എന്റെ ഞാൻ പറഞ്ഞില്ലല്ലോ, എന്റെ പി എ അല്ലെങ്കിൽ എന്റെ സ്റ്റാഫിന്റെ വിളിക്കുള്ളൂ. ഒരു ലേഡി ഇങ്ങനൊരു വിഷയം ജനപ്രതിയെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ ആ ഗൗരവത്തിൽ വിളിച്ചു പറഞ്ഞതാണ്. ന്യായം നോക്കുമെങ്കിൽ നിങ്ങൾ ന്യായം നോക്കിയിട്ട് ചെയ്താൽ. അല്ല സാറേ, ന്യായപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. സാറിന് ഞാൻ പറഞ്ഞത് ബാക്കി സാറിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ. അല്ലല്ല, എന്നോട് പറഞ്ഞ വാചകം വളരെ ശ്രദ്ധിച്ചാണ് പറയേണ്ടത്. സാർ, ഞാൻ ഈ പറഞ്ഞത് വിഷയമായതുകൊണ്ട് ന്യായം നോക്കി ചെയ്യുമെന്ന് പറയാൻ എന്താണ് ചെയ്യുന്നത് പോലീസ് എനിക്കറിയാം. അല്ല സാർ, അങ്ങനെ ന്യായം അല്ലാതെ ചെയ്യേണ്ട കാര്യം ഞാൻ സാറിന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ ഇയാളെന്തോ ന്യായം നോക്കാതിരിക്കുന്നത്. അല്ല സാർ, അങ്ങനെയൊന്നും പറയരുത് സാർ. അത് ഒരു സ്ത്രീ വന്ന് ഒരു പീഡിപ്പിച്ച കാര്യമാണ് പറഞ്ഞാൽ ന്യായം നോക്കും എന്ന് പറയാൻ എന്താ അർത്ഥം? ഇയാള് നിൽക്കുന്നത് സാറ് പറഞ്ഞ ഒരു കാര്യത്തിന് പോലും ഞാൻ മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട്. അല്ലല്ലല്ല, എന്റെ കൂടെ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഒന്നും ഒരു ശുപാർശ ആവശ്യമില്ലാത്ത, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു സ്ത്രീ വന്ന് അയാളെ മകളെ പീഡിപ്പിക്കുന്ന ഒരു വിഷയം രണ്ടാം ഭർത്താവിന്റെ കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു പറയാൻ അർത്ഥം എന്താണ്? എന്തെങ്കിലും സംഭവിച്ചാൽ അതുപോലെ ന്യായം നോക്കി ചെയ്ത കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇന്ന് വൈകുന്നേരം മുമ്പ് അവനെ തൂക്കിയെടുത്തോണ്ട് വരും എന്നല്ല പറയേണ്ടത്, അല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് ഞാൻ സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. അത് അങ്ങനെ ഈ നമുക്ക് അങ്ങനെയൊന്നും പറയണ്ടത് സാർ, അങ്ങനെ പറയണ്ട. അല്ല, അത് അതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഈ സാറ് പറയുമ്പോൾ ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് കഴിഞ്ഞാൽ നമ്മളെയൊന്നും സംരക്ഷിക്കാൻ ആരുമില്ല. അങ്ങനെയൊന്നും സംസാരിക്കരുത് സാർ, അങ്ങനെ സംസാരിക്കരുത്. ഞാനിപ്പോ സാറിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാം മര്യാദയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. സാറ് ഈ പറയുമ്പോൾ ഞാൻ എന്താ മര്യാദയിട്ട വാക്കാ സാറിന്റെ അടുത്ത് പറഞ്ഞത്? എന്ത് വാക്കാ പറഞ്ഞത്? എന്ത് ഞാൻ പറഞ്ഞ ന്യായം നോക്കി ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ. അത് സാറല്ല, ആര് വിളിച്ചാലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അല്ല, ഞാൻ ന്യായം നോക്കി ചെയ്യുള്ളൂ സാർ, അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ അവിടെ കപ്പം വാങ്ങിച്ചോണ്ടിരിക്കുന്നൊന്നുമല്ല, ഞാൻ ആരും പിരിവ് വാങ്ങിച്ചോണ്ടിരിക്കുന്ന ഒന്നുമല്ല സാർ, ആ രീതിയിലും സംസാരിക്കരുത്. നീ അവന്റെ പരിമാണിച്ചാ ഞാനാ എന്റെ നീ ഒന്നും യാവനൊന്നും സാർ സംസാരിക്കണ്ട. സാർ മര്യാദയ്ക്ക് അല്ലല്ല, ഞാൻ പറയുന്നത് ഞാൻ മര്യാദയ്ക്ക് മാത്രം ഞാൻ ജോലി ചെയ്യുള്ളൂ. എന്റെ ജോലി ആ രീതിയിലും സംസാരിക്കണ്ട സാറ്. സാറ് ടേപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞാനും ടേപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ന്യായം നോക്കി ജോലി ചെയ്യുള്ളൂ.
ഞാൻ എന്ത് മാന്യത കേടാ ഞാൻ സാറിന്റെ അടുത്ത് സാർ പറയാം.